രാഘവൻ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത ആൾക്കാരാണ് ഇവര്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പ്രതികരിക്കണം, ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത്, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ തന്നെ പ്രശ്നമാണ്. ഇന്ത്യയിലെ 130 കോടി ജനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അതിനാൽ ജാതി മത ഭേദം മന്യേ നമ്മൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ഇതിലിടപെടണം, നാം സമരം ചെയ്യണം. നാം ഓരോരുത്തരും നമുക്ക് കഴിയാവുന്നത് ചെയ്യണം. നമുക്ക് കത്തിച്ചെടുക്കുന്ന ഒരു സൂര്യനാവാൻ സാധിക്കില്ല എന്ന് വന്നേക്കാം, പക്ഷേ ചുറ്റും പ്രകാശം പരത്തുന്ന ഒരു ചെറിയ മേഘുതിരിവട്ടമെങ്കിലും നമുക്ക് ആവാൻ സാധിക്കണം. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും മറ്റും പേര് പറഞ്ഞ് വിഭജിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ രാജ്യത്ത് ഒരൊറ്റ മുസ്ലിങ്ങളും നിങ്ങളെ പേടിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. കാരണം ഈ മുസ്ലിങ്ങളിലുള്ളത്, ഈ രാജ്യത്തെ മുസ്ലിങ്ങളിലുള്ളത് നിങ്ങളുടെ തീശക്കാർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് ഇനിയൊരു സമരവും നടത്താനില്ല എന്ന് തീരെ എഴുതി കൊടുത്ത സവർക്കരുടെ പാരമ്പര്യമല്ല, മറിച്ച് മലപ്പുറത്ത് വീരങ്കിക്ക് മുന്നിൽ വെടിയുണ്ടകൾക്ക് മുന്നിൽ തളരാതെ തകരാതെ തകർന്നു പോകാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ആലി മുസല്യാരുടെയും വാരിയകത്ത് കുഞ്ഞിയമ്മത്ത് ഹാജിയുടെയും രക്തമാണ് ഞങ്ങൾ എഴുതുന്നത്. അല്ലാതെ നിങ്ങളുടെ സവർക്കരുടെ രക്തമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിന്റെ രംഗത്തിറങ്ങണം. ജാമ്യയിൽ പഠിക്കുന്ന കുട്ടികൾക്കും പിതാക്കൾക്കും പിതാക്കടക്കമുള്ള കുട്ടികൾക്കും അരികടിലെ കുട്ടികൾക്കും എല്ലാം പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഞാൻ പെട്ടെന്ന് പുറപ്പെട്ട് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സമരമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഗുജറാത്തിലെ വംശജ നടത്തപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇത് രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ്. രാജ്യത്തെ അനുദിനം വർദ്ധിച്ചു വരുന്ന നോട്ട് നിരോധന പ്രശ്നം, GST നടപ്പിലാക്കിയത്, അങ്ങനെയുള്ള തുടങ്ങിയ കർഷകരുടെ പ്രശ്നം തുടങ്ങിയവരുടെ മൂടി വെക്കാൻ വേണ്ടി വൈകാരികമായ ചില പ്രശ്നങ്ങൾ എടുത്തിടുകയാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം ഗുജറാത്തിലെ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊന്നു തള്ളിയ നരാധമന്മാർ പുതിയൊരു വൈകാരിക പ്രശ്നം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് എല്ലാവരെയും ബാധിക്കും. ഇത് ഒരു അഭയാർത്ഥികളായി വരണമെന്നില്ല. നമുക്കറിയാം ഒരു രാഷ്ട്രപതി ആവണമെങ്കിൽ അതിനുള്ള ഒരു നിയമം, അതിനുള്ള ഒരു ഇതാണ്, ഒന്ന് പ്രായപൂർത്തിയായിരിക്കണം, 35 വയസ്സായിരിക്കണം, രണ്ടാമത് ഇന്ത്യൻ പൗരനായിരിക്കണം. അങ്ങനെ ഇന്ത്യൻ പൗരനായ ഫക്രുദ്ദീൻ അലി അഹമ്മദി രാഷ്ട്രപതിയുടെ മകന്റെ മകന് പോലും പൗരത്വം ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. കാർഗിൽ യുദ്ധം ഇവർ വലിയ ആഘോഷമായി കെട്ടി നടന്ന കാർഗിൽ യുദ്ധ സേനാനി സനാഉല്ലായുടെ മകന് പോലും പൗരത്വം ലഭിക്കുന്നില്ലെങ്കിൽ അതിലൂടെ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകും. മറ്റൊന്ന്, ഇവർക്കിത് പറയുവാൻ തീരെ അവകാശമില്ല. നിങ്ങൾ പൗരത്വം ചോദിക്കുന്നു, നിങ്ങൾ ആരോടാണ് പൗരത്വം ചോദിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ പാരമ്പര്യമുള്ള നിങ്ങളല്ലേ ഈ പൗരത്വം ചോദിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ അടിവസ്ത്രം കഴിക്കിയ പാരമ്പര്യമുള്ള നിങ്ങളല്ലേ ഈ പൗരത്വം ചോദിക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തൊട്ടുകൊടുത്ത നിങ്ങളാണ് ഈ പൗരത്വം ചോദിക്കുന്നത്. പൗരത്വം തെളിയിക്കാൻ ഇന്ത്യയിലെ മുസൽമാന് മനസ്സില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനുവേണ്ടി ഈ സമരം നടത്തുന്നത് ഇനിയും തുടർന്ന് പോകും. ഇതങ്ങനെ അവസാനിക്കാനുള്ള സമരമല്ല, രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയുള്ള ഒരു പ്രശ്നമായ ഒരു സമരമാണ്. അതിനാൽ ഇത് തുടർന്ന് പോകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യൂസഫ്.